നമസ്കാരം. വൃന്ദാവനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൃന്ദാവനത്തിൽ ഔഷധ സസ്യങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ പൂച്ചെടികൾ മാത്രമല്ല, കുറച്ച് വേരുകൾ, പൊടികൾ, ഹെയർ പാക്കുകളൊക്കെ ഉണ്ട് പറഞ്ഞിരുന്നു അല്ലേ. ഇന്നിപ്പോൾ പുതിയൊരു ഹെയർ പാക്കാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ പോണത്. ഹെയർ പാക്ക് പണ്ടൊന്നും ഹെയർ പാക്കിൻ്റെ ആവശ്യമില്ല. കാരണം വേണ്ടത്ര നാച്ചുറൽ പ്രകൃതിദത്തമായ വിഭവങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ പൂർവികരെല്ലാം തന്നെ മുടിയെ സംരക്ഷിച്ചിരുന്നത്. ഇപ്പോൾ നമുക്കത് പലതും നല്ലത് ലഭ്യമല്ല, അല്ലെങ്കിൽ സമയക്കുറവുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഭക്ഷണത്തിൽ വന്ന വ്യതിയാനങ്ങൾ, വേണ്ടത്ര വിറ്റാമിൻ കുറവ്, ഇതെല്ലാം തന്നെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ഒപ്പം തന്നെ നമ്മുടെ തൊലിയുടെ എന്താ പറയുക, തിളക്കമാർന്ന ചർമ്മത്തിന്, കണ്ണിൻ്റെ കാഴ്ചശക്തി, എല്ലാം തന്നെ നമ്മുടെ ഭക്ഷണം, നമ്മുടെ സാഹചര്യം എല്ലാം നമ്മളെ ബാധിക്കുന്നുണ്ട് അല്ലേ. അപ്പം വൃന്ദാവനത്തിൽ ഔഷധ സസ്യങ്ങളുണ്ട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല എന്താ പറയുക, ഒറിജിനൽ പ്രകൃതിദത്തമായി ഇവയുടെ തൊലി നമുക്ക് ലഭ്യമാണ്. അത് നമ്മൾ പൊടിച്ചിവിടെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നിവിടെ ഞാൻ പറഞ്ഞു തരണത് ഇതാ, ഇത് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയ ഫേസ് ഹെയർ പാക്കാണ്. അതായത് മുടിക്ക് വേണ്ടത് ഏതൊക്കെയാണ് നമ്മൾ പറയില്ലേ, ചെറുപയർ. ചെറുപയർ ൻ്റെ ഗുണം എന്താ, ചെറുപയർ വളരെയധികം നമ്മുടെ തൊലിപ്പുറമെയുള്ള പ്രശ്നങ്ങളൊക്കെ തൊലിയെ മൃദുവാക്കി അതിലെ അഴുക്കുകളെല്ലാം നീക്കം ചെയ്യാൻ വളരെ ഉത്തമമാണ് ചെറുപയർ. പിന്നെ ഉലുവ. ഉലുവിൻ്റെ വിശേഷം എന്താ, ഉലുവ വളരെയധികം എല്ലാവർക്കും അറിയാം. ഉലുവ തേച്ച് കുളിക്കും, ചിലവർ ഉലുവ കുതിർത്ത് തലയിൽ തേക്കും, വളരെ ഗുണം ചെയ്യും. മുടിയെ വളരെ തിളക്കമാർന്നതും മൃദുവുമാക്കാൻ വളരെ നല്ലതാണ് ഉലുവ. പിന്നെ എന്താ, നെല്ലിക്ക. നെല്ലിക്കയുടെ ഗുണം പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാം അല്ലേ, നെല്ലിക്ക അച്ചാറ് ഇഷ്ടപ്പെടാത്തൊരാരുമില്ല. അപ്പോൾ നെല്ലിക്ക നമ്മൾ നിത്യം ഒരു നെല്ലിക്കയെങ്കിലും കഴിക്കണം, പ്രതിരോധശേഷി കൂടാൻ വേണ്ടിയിട്ടെന്ന് നമ്മളോട് ആചാര്യന്മാർ പറഞ്ഞു തരും അല്ലേ. അപ്പോൾ നെല്ലിക്ക വളരെ ഗുണപ്രദമാണ്, അത് കഴിക്കാനും നല്ലതാണ്. ഒപ്പം തന്നെ നമ്മൾ തലയിൽ മുടി, നമ്മൾ മുടി വളർച്ചയ്ക്ക് നെല്ലിക്ക വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നമ്മളിവിടെ നെല്ലിക്ക ഉണക്കി പൊടിച്ചത് ഇവിടെയുണ്ട്. അപ്പോൾ നെല്ലിക്ക പൊടി, പിന്നെന്താ, ചെറുപയറുപൊടി, ഉലുവ, തീർന്നില്ല, ഭൃംഗരാജ് ചേർത്ത വെളിച്ചെണ്ണ അതികേമാണ് എല്ലാവരും പറയും അല്ലേ. കാരണം കഞ്ഞുണ്ണി അത്ര തന്നെ മിടുകൻ തന്നെയാണ്. അപ്പോൾ കഞ്ഞുണ്ണി, ബ്രഹ്മി അല്ലേ, ബ്രഹ്മി നമ്മൾ എന്താ പറയുക, ബുദ്ധിവികാസത്തിന് വളരെ കേമാണ് ബ്രഹ്മി എന്ന് പറയും അല്ലേ. ബുദ്ധിവികാസത്തിന് മാത്രമല്ല, ഇപ്പറഞ്ഞ പോലെ നമ്മൾക്ക് ചർമ്മത്തിനായാലും മുടി വളർച്ചയ്ക്കായാലും വളരെ ഗുണപ്രദമാണ് ബ്രഹ്മി. പിന്നെ ഒരാൾ കൂടിയുണ്ട്, റീത്ത. എന്താ റീത്ത, സോപ്പിംഗ് കായപ്പൊടി. എന്താ ഇപ്പോൾ സോപ്പിംഗ് കായപ്പൊടിയുടെ വിശേഷം എന്ന് തോന്നും. സോപ്പിംഗ് കായപ്പൊടി പറഞ്ഞാൽ, അല്ലെങ്കിൽ റീത്ത പറഞ്ഞാൽ, നമ്മുടെ എന്താ പറയുക, സ്കാൽപ്പിൽ തലയോട്ടിലുണ്ടാകുന്ന താരൻ അല്ലേ, എല്ലാവരും ബാധിക്കുന്നൊരു വിഷയമാണ് താരൻ. അപ്പോൾ താരനെ, താരൻ അകറ്റാൻ വളരെ ഗുണപ്രദമാണ് റീത്ത. അപ്പോൾ റീത്ത താരൻ പോകാൻ വളരെ നല്ലതാണ്. അതുപോലെ മുടിക്ക് നല്ല മിനുസം കിട്ടാനായിട്ട്, നല്ല സ്റ്റൈലിഷ് ആയിട്ട് കിടക്കുന്ന മുടിയിലെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. മുടിക്ക് മിനുസമുള്ളതാക്കി തീർക്കാനായിട്ട് റീത്ത നല്ലതാണ്. പേൻ പോവാനായിട്ട് റീത്തയുടെ കുറച്ച് ഒരു ഉച്ചതയുണ്ട്, അത് പേൻ പോവാൻ വരെ വളരെ നല്ലതാണ്. അപ്പോൾ റീത്ത തേച്ച് പേനുള്ളവരുടെ തലയിൽ തേച്ച് കഴിഞ്ഞാൽ കുളി കഴിയുമ്പോൾ നല്ല ചൊറിച്ചിലൊക്കെ വരും, പെട്ടെന്ന് ഏരി കഴിഞ്ഞാൽ പേനൊക്കെ ഒന്ന് പോവും. നമ്മുടെ പൂർവികരെല്ലാം തന്നെ ഈ സോപ്പിംഗ് കായപ്പൊടിയൊക്കെ തല്ലി ചതച്ചിട്ടൊക്കെ കുളിച്ചിരുന്നു കേട്ടോ, ഒന്ന് ചോദിച്ചൊക്കെയാ മതി മുത്തശ്ശിമാരോടൊക്കെ. സോപ്പിംഗ് കായപ്പൊടി ഇപ്പം കിട്ടാനില്ല, കണ്ടോരില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകണേ. അപ്പോൾ സോപ്പിംഗ് കായപ്പൊടിയും പിന്നെ ശിക്കാക്കായ്, നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ മുടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ശിക്കാക്കായ് അതിഗംഭീരാണ്. അപ്പോൾ ശിക്കാക്കായുടെ പൊടി അതും ഇതുപോലെ തന്നെയാണ്, മുടിയെ മിനുസമുള്ളതാക്കാൻ, കരി തൊട്ടതാക്കാൻ, നല്ല ആരോഗ്യമുള്ള മുടിയാക്കാൻ, ഇതുപോലെ തന്നെ താരൻ പോവാൻ ഒക്കെ കേമാണ് എൻ്റെ ശിക്കാക്കായ്. അപ്പോൾ ഇത്തരത്തിലുള്ള പാരമ്പര്യ വിധി പ്രകാരം, ആചാര്യന്മാരുടെ നിർദ്ദേശപ്രകാരം ഒരു കൃത്യമായൊരു പാകത്തിൽ അളവിൽ എടുത്തിട്ടാണ് നമ്മളിവിടെ ഈ ഹെയർ പാക്ക്, ഓർഗാനിക് ഹെർബൽ ഹെയർ പാക്ക് തയ്യാറാക്കിയാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഈ പറഞ്ഞ ഭൃംഗരാജ്, ബ്രഹ്മി, പിന്നെ റീത്ത, ശിക്കാക്കായ്, നെല്ലിക്കാപ്പൊടി, ചെറുപയറുപൊടി പിന്നെയുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു കൂട്ട് അല്ലെങ്കിൽ എന്ന് പറയുക, നല്ലൊരു മിശ്രിതം എല്ലാം ചേർത്ത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തണം തോന്നി. ഇത് നമ്മൾ ഇതാ ഇതുപോലെ പാക്കറ്റിൽ 100 ഗ്രാമിൻ്റെ 200 ഗ്രാമിൻ്റെ പാക്കറ്റിലാക്കി നമ്മൾ ഓർഡർ പ്രകാരം കവറിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നുകൂടി പറഞ്ഞു തരാം കേട്ടോ. അതായത് നമ്മൾ ആവശ്യത്തിന് അറിയാമല്ലോ, നമ്മളൊക്കെ ഹെന്ന അല്ലെങ്കിൽ നീലമരിയൊക്കെ തലയിടുമ്പോൾ എങ്ങനെയാണോ ചെയ്യുന്നത്, ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് ചെയ്യുക, അതേപോലെ ആവശ്യത്തിന് ഒരു ബൗളിലെടുക്കുക, ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒരു പേസ്റ്റ് പരുവാക്കിയിട്ട് നമ്മുടെ തലയോട്ടിലും സ്കാൽപ്പിലും മുടിയിലൊക്കെ നല്ലോണം തേച്ച് ചുറ്റി കെട്ടി വയ്ക്കുക. ഒരു 20 മിനിറ്റ് കഴിയുമ്പം വെറും വെള്ളത്തിൽ, പച്ചവെള്ളത്തിൽ കഴുകി കളയുക. ഷാമ്പു ഉപയോഗിക്കരുത്, കാരണം ഇവരെല്ലാം തന്നെ പ്യുർ ഓർഗാനിക് പൊടികളാണ്. എന്താ പറയുക, തൊലികൾ അല്ലെങ്കിൽ നെല്ലിക്കൊക്കെ നമ്മളെല്ലാം ഓർഗാനിക് പൊടികളാണ്. അപ്പോൾ ഇതിൽ ഇനി ഒരു കെമിക്കൽ ചേർക്കണ്ട, അല്ലെങ്കിൽ അതോർത്ത് എന്തെങ്കിലും അതിൻ്റെ ഒരു അംശം നമ്മൾ കഴുകി കഴിഞ്ഞിട്ട് തലയിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ, നമുക്ക് ദോഷമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പം കുറച്ച് വെള്ളത്തിൽ പേസ്റ്റ് പരുവം എടുക്കുക, തലയിൽ തലയോട്ടിൽ മുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കുക. 20 മിനിറ്റ് കഴിഞ്ഞ് വെറുതെ കഴുകി കളയുക. ഇവരെയൊക്കെ നമ്മുടെ ഗുണം നമ്മുടെ മുടിക്ക് കിട്ടും. മുടി വളർച്ച കൂടും, മുടി പൊട്ടിപ്പോവില്ല, താരൻ പോവും, മുടി നല്ല ആരോഗ്യമുള്ളതായിട്ട് മാറും. അപ്പോൾ എല്ലാവർക്കും നല്ല ആരോഗ്യമുള്ള മുടിയൊക്കെ ഉണ്ടാവട്ടെ. ആവശ്യമുള്ളവർക്ക് താഴെ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ കോണ്ടാക്റ്റ് ചെയ്താൽ ഈ പറഞ്ഞോളം ദൂരദിക്കിലേക്കൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ എന്താവശ്യത്തിനും ഈ പറഞ്ഞ പോലെ ഈ ചെടികളായാലും ഈ പറഞ്ഞ പോലെ പൊടികളായാലും അറിവുകളായാലും എന്നെ ബന്ധപ്പെടാം. താഴെ എൻ്റെ നമ്പറുണ്ട്. അപ്പോൾ വീണ്ടും മറ്റൊരു ഔഷധ സസ്യം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഓർഗാനിക് ഹെയർ പാക്കുകളോ പൊടികളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം. നമസ്കാരം.